അസലാമലൈക്കും അലൈക്കും അല്ലാ വാത്തൂ ജമായത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിവരിക്കുകയാണ് ജമായത്ത് നിസ്കാരം നിർവഹിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നിസ്കാരത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ നിസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ അക്കാറുകൾ ഇവയെല്ലാം വിവരിക്കുകയാണ് ജമായത്തായി നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം എന്താണ് ജമായത്ത് നിസ്കാര സഹിഹാകാനുള്ള ഷർത്തുകൾ എന്തൊക്കെയാണ് നിസ്കാരത്തിൽ തുടരൽ കറാഹത്തായവർ ആരൊക്കെയാണ് മസ്ബുക്ക് ആരാണ് പിന്തി തുടർന്ന് വന്ന് റക്കായത്ത് ലഭിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടാതെ ജമായത്തിന് ഇമാമും ഒരു മാവുമും മാത്രമാണെങ്കിൽ നിൽക്കുന്ന രൂപം രണ്ടാം റക്കായത്തിൽ മൂന്നാമത്തെ ഒരാൾ നിസ്കാരത്തിലേക്ക് തുടർന്നാൽ ചെയ്യേണ്ടതെന്താണ് മസ്ബുക്ക് തബീറത്തുൽഹാം ചൊല്ലിയ ഉടനെ ചെയ്യേണ്ടത് എന്താണ് ഇവയൊക്കെ വിവരിക്കുകയാണ് നമുക്ക് നോക്കാം ജമായത്ത് നമസ്കാരത്തിൻ്റെ പ്രധാനമായി അതിൻ്റെ പ്രതിഫലമാണ് ജമായത്തായി നിസ്കരിക്കുന്നതിൻ്റെ പ്രതിഫലം ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് അതിനുള്ളത് അതൊരു ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും قال رسول الله الله صلى കാല റസൂലാഹി സലഹു അലൈഹി വസ്ല്ലം സലാത്തുൽ ജമാൻ സൊലാത്തിൽ ഫീ ബിസബം ജമായത്ത് നിസ്കാരം ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമാണ് എന്നാണ് നബി സലാഹു അലൈഹി വസ്ലം തങ്ങൾ പറഞ്ഞത് ഇനി ജമാത്ത് നമസ്കാരം സഹിഹാകാനുള്ള ഷർത്തുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം ഒന്ന് ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതുക രണ്ട് ഇമാമും മഹുമും ഒരു സ്ഥലത്തായിരിക്കുക മൂന്ന് മഹുമും ഇമാമിനേക്കാൾ മടമ്പ് കാലുകൊണ്ട് മുൻകടക്കാതിരിക്കൽ നാല് ഫ്യലിയായ രണ്ട് പൂർണ്ണ ഫറുകൊണ്ട് കാരണമില്ലാതെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പിന്താതിരിക്കൽ അഞ്ച് ഫ്യൈലിയായ പൂർണ്ണമായ രണ്ട് കൊണ്ട് ഇമാമിനേക്കാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുൻകടക്കാതിരിക്കൽ ആറ് ഇമാമിൻ്റെ ചലനങ്ങൾ മഹമൂമ് അറിയൽ ഏഴ് മഹുമൂമിൻ്റെ ധാരണ പ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സ്വഹീഹ് ആയിരിക്കൽ എട്ട് കാരണമുണ്ടെങ്കിൽ തന്നെ ഫേലിയായ മൂന്ന് ദീർഘ ഫർലുകളെക്കാൾ അധികം കൊണ്ട് ഇമാമിനെ വിട്ട് പിന്താതിരിക്കൽ ഒൻപത് സഹുവിൻ്റെ സുജൂത് തിലാവത്തിൻ്റെ സുജൂത് ഒന്നാമത്തെ അത്തഹിയാത്ത് എന്നിവ ഇമാം ചെയ്യുമ്പോൾ അതിനോട് വിയോജിപ്പ് ഉണ്ടാകാതിരിക്കൽ ഇവകളാണ് ഇമാം ജമായത്തായി നമസ്കരിക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ഒന്ന് വിശദീകരണം നമുക്ക് നോക്കാം ഒന്നാമതായി പറഞ്ഞത് ഇമാമിനൊപ്പം തുടരുന്നു എന്ന് കരുതുക നമ്മൾ നിയത്ത് വെക്കുമ്പോൾ മായൽ ഇമാമി എന്നോ അല്ലെങ്കിൽ മായൽ ജമാഅ എന്നോ നിയത്തോടൊപ്പം നമ്മൾ കരുതണം രണ്ടാമതായി പറഞ്ഞത് ഇമാമും മഹുമൂമും ഒരു സ്ഥലത്തായിരിക്കുക ഇമാമ് നിൽക്കുകയും മഹമൂമ് നിൽക്കുകയും ചെയ്യുന്നത് ഒരേ സ്ഥലത്തായിരിക്കണം അതേപോലെ മൂന്നാമതായി പറഞ്ഞത് മഹമൂമ് ഇമാമിനേക്കാൾ മടമ്പ് കാൽ കൊണ്ട് മുൻകടക്കാതിരിക്കൽ എന്ന് പറഞ്ഞാൽ ഇമാമിനേക്കാൾ മുമ്പിലായി മഹമൂമ് വരാതിരിക്കണം നിൽക്കാതിരിക്കണം നാലാമതായി പറഞ്ഞത് ശ്യൈലിയായ രണ്ട് പൂർണമായ കൊണ്ട് കാരണമില്ലാതെ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് പിന്താതിരിക്കൽ അഥവാ ഇമാമിനേക്കാൾ ശ്യൈലിയായ രണ്ട് പൂർണമായ ഫർള് കൊണ്ട് കാരണം കൂടാതെ മഹമൂമ് പിന്താതിരിക്കണം അഞ്ചാമതായി പറഞ്ഞത് ഫെയിൽ ചെയ്യായ പൂർണ്ണമായ രണ്ട് കൊണ്ട് ഇമാമിനേക്കാൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് മുൻകടക്കാതിരിക്കണം അഥവാ ഇമാമിനേക്കാൾ മുൻ കടന്നുകൊണ്ട് ഫെലിയായ പ്രവർത്തനം ചെയ്യാൻ പാടില്ല ആറാമതായി പറഞ്ഞത് ഇമാമിൻ്റെ ചലനങ്ങൾ അറിയണം അഥവാ ഇമാമിൻ്റെ പോക്കുവരവ് അനക്കങ്ങളൊക്കെ ഇമാമ് അറിഞ്ഞിരിക്കണം ഏഴാമതായി പറഞ്ഞത് മുമൂമിൻ്റെ ധാരണ പ്രകാരം ഇമാമിൻ്റെ നിസ്കാരം സഹി ആയിരിക്കൽ ഒരു ഇമാമ് ആ ഇമാമിൻ്റെ നിസ്കാരം ശരിയാണ് എന്ന് മൂമിന് ധാരണ വേണം ശരിയല്ല എന്നുള്ള ധാരണയാണ് ഇമാമിനെക്കുറിച്ച് ഒരു മഹുമൂമ് ധാരണ വെക്കുന്നതെങ്കിൽ അത് ജമായത്ത് സഹിയാകാൻ സഹി ആകാൻ വേണ്ടി പറ്റുകയില്ല അഥവാ സഹിഹ ആകുകയില്ല അപ്പോൾ ഇമാമിനെക്കുറിച്ച് സഹിഹാണ് എന്നുള്ള ധാരണ മൗമൂമിന് ഉണ്ടായിരിക്കണം എട്ടാമതായി പറഞ്ഞത് കാരണമുണ്ടെങ്കിൽ തന്നെ ഫെയ്ലിയായ മൂന്ന് ദീർഘ ഫറലുകളെക്കാൾ അധികം കൊണ്ട് ഇമാമിനെ വിട്ട് പിന്താതിരിക്കൽ എന്തെങ്കിലും കാരണമുണ്ടെങ്കിൽ പോലും മൂന്ന് ഫെയ്ലിയായ ദീർഘമായ ഫറലുകളെക്കാൾ അധികമായി മമൂമിനെ പിന്താതിരിക്കണം അത് ഷർത്താണ് ഒൻപത് പറഞ്ഞത് സഹുവിൻ്റെ സുചൂതോ തിലാവത്തിൻ്റെ സുചൂതോ ഒന്നാമത്തെ അത്തഹ്യാത്തോ എന്നിവ ഇമാമ് ചെയ്യുമ്പോൾ അതിനോട് വിയോജിപ്പ് ഉണ്ടാകാതിരിക്കൽ ഇമാം സഹുവിൻ്റെ സുജൂതി ചെയ്യുമ്പോൾ മഹുമോമും സഹുവിൻ്റെ സുജൂതി ചെയ്യണം ഇമാം തിലാവത്തിൻ്റെ സുജൂതി ചെയ്യുമ്പോൾ മൗമോമും തിലാപത്തിൻ്റെ സുജൂതി ചെയ്യണം ഒന്നാമത്തെ അത്തഹ്യാത്ത് ഇമാം ഇരിക്കുമ്പോൾ മൗമോമും ഒന്നാമത്തെ അത്തഹ്യാത്തിൽ തന്നെ തുടർന്ന് ഇരിക്കണം ഇനി മറ്റൊരു കാര്യം പ്രധാനമായി ശ്രദ്ധിക്കുകയാണ് നിസ്കാരത്തിൽ തുടരൽ കരാഹത്തായവർ ആരെല്ലാം നിസ്കാരത്തിൽ തുടരൽ കരാഹത്തായവർ ഫാസിഖ് മുബത്തതി വസ്വാസുള്ളവൻ അർത്ഥം വ്യത്യസ് വ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവർ എന്നിവരെ തുടരൽ കരാഹത്താണ് ഫാസിഖിനെ തുടരൽ കറാഹത്താണ് മുബത്തതിഅനെ തുടരൽ കറാഹത്താണ് വസ്വാസുള്ളവരെ തുടരൽ കറാഹത്താണ് അർത്ഥവ്യത്യാസപ്പെടാത്ത തെറ്റുകൾ ഓതുന്നവനുണ്ടെങ്കിൽ അവനെയും തുടരൽ അർഹത്താണ് അടുത്തൊരു ചോദ്യം മസ്ബൂക്ക് ആരാണ് ഉത്തരം ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓദാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക് ഇമാമിൻ്റെ നൃത്തത്തിൽ നിന്ന് ഫാത്തിഹ ഓദാൻ സമയം ലഭിക്കാത്തവനാണ് മസ്ബൂക്ക് പിന്തുടരുന്നവൻ റക്കായത്ത് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടത് പിന്തി തുടരുന്നവൻ റക്കായത്ത് ലഭിക്കാൻ എന്ത് ചെയ്യണം അതിൻ്റെ ഉത്തരമാണ് ഇമാം റുക്കോയിലേക്ക് പോയാൽ അവനും റുക്കോയിലേക്ക് പോകണം റുക്കോയിൽ ഇമാമിനോടൊപ്പം കൂടി അടങ്ങി താമസം ലഭിച്ചാൽ മാത്രമേ അവന് റക്കായത്ത് ലഭിക്കുകയുള്ളൂ എൻ്റെ ജമായത്തിന് ഇമാമും മഹുമൂമും മാത്രമാണെങ്കിൽ നിൽക്കുന്ന രൂപം അതിൻ്റെ ഉത്തരം ഇങ്ങനെയാണ് മഹുമൂമ് പുരുഷനാണെങ്കിൽ ഇമാമിൻ്റെ വലത് ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം മഹുമൂമ് ഇമാമിൻ്റെ വലത് ഭാഗത്ത് അല്പം പിന്തിയാണ് നിൽക്കേണ്ടത് ഇനി രണ്ടാം റക്അത്തിൽ മൂന്നാമതൊരാൾ തുടർന്നാൽ എന്താണ് ചെയ്യേണ്ടത് മൂന്നാമത്തെ ആൾ തക്ബീർ ചൊല്ലി ഇമാമിൻ്റെ ഇടത് ഭാഗത്ത് അൽപ്പം പിന്തി നിൽക്കണം ശേഷം രണ്ടുപേരും പിന്തി ഇമാമിൻ്റെ പിന്നിൽ സഫായി നിൽക്കണം അഥവാ ആദ്യം ഇമാമായി നിൽക്കുന്നവൻ ആദ്യമായി മൗമുമായി വരുന്നവൻ ഇമാമിൻ്റെ വലത് ഭാഗത്ത് അൽപ്പം പിന്തി നിൽക്കണം രണ്ടാമതായി വരുന്നവർ ഇടത് ഭാഗത്ത് അല്പം പിന്തി നിൽക്കണം ശേഷം രണ്ടു പേരും പിന്തി ഇമാമിൻ്റെ പിന്നിൽ സഫായി നിൽക്കുക ഇങ്ങനെയാണ് ഒരു മൗമോമും രണ്ട് മൗമോമും വരുമ്പോൾ ഉണ്ടാകുന്ന ശ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇനി നമുക്ക് നോക്കാനുള്ള മസ്ബൂക്ക് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലിയ ഉടനെ എന്താണ് ചെയ്യേണ്ടത് ഉത്തരം ഖിയാം അഥവാ നൃത്തത്തിൽ നിൽക്കുക ത ഇഹ്റാം ചൊല്ലിയ ഉടനെ ഫാത്തിഹ ഓതണം എന്നാൽ വജ്ജഹത്തു അഴുതു മുതലായവ ഓതിയിട്ടുണ്ടെങ്കിൽ ഇമാം റുക്കോയിലേക്ക് പോയ ശേഷം ആ കണക്കനുസരിച്ച് ഫാത്തിഹയിൽ നിന്ന് ഓതുകയും ഇമാമിനോടൊപ്പം റുക്കോ ലഭിക്കുകയും ചെയ്യണം ഇമാം റുക്കോയിൽ നിന്ന് ഉയരും മുമ്പ് ആ കതിർ ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഓതാൻ വേണ്ടി അവൻ പിന്തുകയും ഇമാം സുജൂതിലേക്ക് കുനിയും മുമ്പ് ഓതാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇമാമുമായി വിട്ടു എന്ന് കരുതി അവൻ വിട്ടുപിരിയണം എന്നാലെ അവൻ്റെ റക്കായത്ത് അവന് ഇമാമിനോടൊപ്പം ലഭ്യമാവുകയുള്ളൂ അടുത്തത് റുക്കോ ആണ് തക്ബീറത്ത് ചൊല്ലിയ റുക്കോയ് ചെയ്യണം തക്ബീറത്ത് ലെഹ്റാം ചൊല്ലിയാണ് റുക്കോ ചെയ്യേണ്ടത് റുക്കോയിൽ ഇമാമിനോടൊപ്പം അടങ്ങി താമസം ലഭിച്ചാൽ മാത്രമേ അവന് റക്കായത്ത് ലഭിക്കുകയുള്ളൂ ഇമാമ് ഏത്തിദാരിലോ സുജൂതിലോ സുജൂദുകൾക്കിടയിലെ ഇരുത്തത്തിലോ തശഹുദിലോ ആണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നോക്കാം മഹ്മോമ് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലി ഇമാമിനെ തുടരുകയും ഇമാം അവസാന സലാം വീട്ടിയതിനു ശേഷം അവശേഷിക്കുന്ന റക്കായത്ത് വീണ്ടെടുക്കുകയും വേണം അഥവാ മസ്ബുക്കായ ഒരാൾ ഇമാമിൻ്റെ സലാം വീട്ടിയ ശേഷം ബാക്കിയുള്ള റക്കായത്തുകൾ വീണ്ടെടുക്കണം ഇനി നമുക്ക് ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും നോക്കാം ജമായത്ത് നിസ്കാരം എന്ന് പറയുന്നു എന്തിന് ഉത്തരം ഒന്നിലധികം പേർ ഒരുമിച്ച് നിസ്കരിക്കുന്നതിനാണ് ജമായത്ത് നിസ്കാരം എന്ന് പറയുന്നത് ചോദ്യം രണ്ട് ഇമാം എന്ന് പറയുന്നു ആർക്ക് ഉത്തരം ജമാഅത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്ന ആൾക്ക് പറയുന്ന പേരാണ് ഇമാം ചോദ്യം മൂന്ന് മൂം എന്ന് പറയുന്നു ആർക്ക് ഉത്തരം നിസ്കാരത്തിൽ ഇമാമിന് പിന്നിൽ അണിനിരക്കുന്നവർക്ക് പറയുന്ന പേരാണ് മമൂം ചോദ്യം നാല് ജമാഅത്ത് ശക്തിയായ സുന്നത്തുള്ള നിസ്കാരം ഏത് ഉത്തരം അല ആയി നിസ്കരിക്കുന്ന അഞ്ച് വക്ത നിസ്കാരത്തിൽ പുരുഷന്മാർക്ക് ജമാഅത്ത് ശക്തിയായ സുന്നത്തുണ്ട് ചോദ്യം അഞ്ച് പരസ്യമായ ജമാഅത്ത് ആദ്യം നടത്തപ്പെട്ടത് എവിടെ ഉത്തരം മദീനയിൽ വച്ച് ചോദ്യം ആറ് ജമായത്തിൻ്റെ പുണ്യം ലഭിക്കും ആർക്ക് ഉത്തരം ഇമാം സലാം വീട്ടുകയും ഇമാം സലാം വീട്ടും മുമ്പ് ഇമാമിനോട് എപ്പോൾ തുടർന്നാലും ജമായത്തിൻ്റെ പുണ്യം ലഭിക്കും ഇമാം സലാം വീട്ടുന്നതിന് മുമ്പായി ഇമാമിനോട് എപ്പോൾ തുടർന്നാലും ജമായത്തിൻ്റെ പുണ്യം ലഭിക്കും ചോദ്യം ഏഴ് ജമായത്ത് നിസ്കാരത്തിന് ചുരുങ്ങിയത് എത്ര പേർ വേണം ഉത്തരം ചുരുങ്ങിയത് ഒരു ഇമാമും ഒരു മോമും വേണം ചോദ്യം എട്ട് മസ്ബൂക്കായ ഒരാൾക്ക് റക്കായത്ത് ലഭിക്കാൻ എന്ത് ചെയ്യണം ഉത്തരം മസ്ബൂക്കിന് ഇമാമിൻ്റെ കൂടെ റുക്കോയിൽ അടങ്ങി താമസം ലഭിച്ചാൽ മാത്രമേ റക്കായത്ത് ലഭിക്കുകയുള്ളൂ ചോദ്യം ഒൻപത് ചെറിയ ജമാഅത്ത് ഉത്തമമാകും ആർക്ക് ഉത്തരം അധികരിച്ച ജമായത്തിൻ്റെ ഇമാം ഫാസ്യക്കോ മുബദ്ധിയോ ആണെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ അഭാവം കാരണം ചെറിയ ജമായത്ത് മുടങ്ങുമെങ്കിൽ ഈ സമയത്തെല്ലാം ചെറിയ ജമായത്താണ് ഉത്തമമാകുന്നത് ചോദ്യം പത്ത് ഫർലു നിസ്കാരത്തിൻ്റെ അഫ്ലലിൻ്റെ രൂപം ഉത്തരം ഫർലു നിസ്കാരങ്ങളുടെ ജമാത്ത് പുരുഷന്മാർക്ക് പള്ളിയിൽ വെച്ചും സ്ത്രീകൾക്ക് വീട്ടിൽ വെച്ചുമാണ് അഫ്ലൽ ചോദ്യം പതിനൊന്ന് ഇമാമിൻ്റെ ഷർത്തുകൾ എന്തല്ല ഉത്തരം മഹുമൂമ് പുരുഷനാണെങ്കിൽ ഇമാമും പുരുഷനായിരിക്കുക രണ്ട് മഹുമും ഓദാൻ അറിയുന്നവനാണെങ്കിൽ ഇമാമും ഓദാൻ അറിവുള്ളവനാവുക ചോദ്യം മൂന്ന് ഇമാം മറ്റൊരാളോട് തുടർന്ന് നിസ്കരിക്കുന്നവൻ അല്ലാതിരിക്കുക നാല് ഇമാം നിസ്കാരം മടക്കൽ വാജിബായവൻ അല്ലാതിരിക്കുക ചോദ്യം ഉത്തരം അഞ്ചാമത്തേത് മുമ്മൂമിൻ്റെ വിശ്വാസത്തിൽ ഇമാമിൻ്റെ നിസ്കാരം സഹിഹ് ആയിരിക്കുക മൂമിൻ്റെ വിശ്വാസത്തിൽ ഇമാമിൻ്റെ നിസ്കാരം സഹിഹാണ് എന്ന് അവൻ ബോധ്യം ഉണ്ടാകണം അല്ലെങ്കിൽ അവന് ആ ഒരു ബോധം ഉണ്ടാകണം പന്ത്രണ്ടാമത്തെ ചോദ്യം തുടരൽ കറാഹത്താണ് ആരോട് ഉത്തരം ഫാസിഖ് മുബുദ്ധിയായ വിശ്വാസമുള്ളവൻ വസ്വാസുള്ളവൻ എന്നിവരോട് ഫാസിഖിനോടും മുബുത്തധ്യനോടും അതേപോലെ വസ്വാസുള്ളവനോടും തുടരൽ കറാഹത്താണ് ചോദ്യം പതിമൂന്ന് ആർക്ക് ആരോടെല്ലാം തുടരാം ഉത്തരം നിൽക്കുന്നവൻ ഇരിക്കുന്നവനെയും ഉളോ ചെയ്തവന് തയമം ചെയ്തവനെയും വലിയവർക്ക് കുട്ടികളെയും അത ആയി നിസ്കരിക്കുന്നവന് കൊല ആയി വീട്ടുന്നവനെയും ഫർണും നിസ്കരിക്കുന്നവന് സുന്നത്ത് നിസ്കരിക്കുന്നവനെയും തുടരാവുന്നതാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട രണ്ട് അദീസുകൾ പഠിക്കാം ഒന്ന് ഖൈറു മസാജിദ്ഹിന്ന സ്ത്രീകൾക്ക് അവരുടെ പള്ളികളിൽ ഉത്തമമായത് അവരുടെ വീടിൻ്റെ ഉൾഭാഗമാണ് രണ്ട് സൊലാത്തുൽ ജമാഅത്തി അഫ്ലുൻ സൊലാത്ത് ജമാഅത്ത് നമസ്കാരം എന്നത് ഒറ്റക്ക് നമസ്കരിക്കുന്നതിനേക്കാൾ ഇരുപത്തിയേഴ് ഇരട്ടി പ്രതിഫലമുള്ളതാണ് ഇനി നമുക്ക് നിസ്കാരവുമായി ബന്ധപ്പെട്ട ചില അധിക്കാറുകൾ നോക്കാം ആദ്യമായി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആവശ്യമാണ് നിയത്ത് നിയത്ത് എന്ന് പറഞ്ഞാൽ കരുതുക എന്നതാണ് മനസ്സുകൊണ്ട് കരുതുന്നതിനാണ് നിയത്ത് എന്ന് പറയുന്നത്

عصرنا مسكارة دنية أصلي فرل العشر أربع ركعات متوجها إلى القبلة أداء لله تعالى. مغربنا مسكارة دنية أصلي فرل المغرب ثلاث ركعات متوجها إلى القبلة أداء لله تعالى. عشاء مسكارة دانية أصلي فرل العشاء أربع ركعات متوجها. ഇലൽ കബിലി അദാ അൻ ത ഇവിടെ നീയത്തിൻ്റെ പൂർണ്ണമായ രൂപമാണ് പറഞ്ഞത് എന്നാൽ നീയത്തിൻ്റെ ചുരുങ്ങിയ രൂപമാണ് ഇപ്പോൾ ഈഷാ നമസ്കാരമാണെങ്കിൽ ഉസല്ലി ഫർലൈഷി ഇതാണ് ഫർലായ നിയത്തിൽ ചുരുങ്ങിയ രൂപം ഇനി നമുക്ക് നേരെ പോകുന്നത് نِيَتُ قَجْنَال يعني وَجَّهْتُ إِلَيْكَ أَوَجَّهْتُ أنا. يعني يعني وَجَّهْتُ وَجْهِيَ لِلَّذِي فَطَرَ السَّمَاوَاتِ وَالْأَرْضَ حَنِيفًا مُسْلِمًا وَمَا أَنَا مِنَ الْمُشْرِكِينَ إِنَّ صَلَاتِي وَنُسُكِي وَمَحْيَايَ وَمَمَاتِي لِلَّهِ رَبِّ الْعَالَمِينَ لَا شَرِيكَ لَهُ وَبِذَلِكَ أُمِرْتُ وَأَنَا مِنَ الْمُسْلِمِينَ എൻ്റെ ഫാത്തിഹ ഓതുന്നു സൂറത്ത് ഓതുന്നു റുക്കോയിലേക്ക് പോകുന്നു റുക്കോയിൽ പറയേണ്ടതാണ് സുബാന റബ്ബിയൽ ഈ വിക്കറ് മൂന്ന് തവണയാണ് പറയേണ്ടത് ഇനി അതിനുശേഷം യാത്തിദാലിലേക്ക് പ്രവേശിക്കുന്നു അതിനുശേഷം സുജൂദിലേക്ക് പോകുന്നു സുജൂദിൽ സുജൂതിൽ എന്ന് മൂന്ന് തവണ പറയുന്നു അതിനുശേഷമാണ് രണ്ട് സുജൂതിൻ്റെ ഇടയിലെ ഇരുത്തം إذا بريان ربي وفير لي وارحمني واجبرني وارفعني وارزقني واهديني وعافني إذا ما البرتقال صديق التحيات التحيات نمكنا التحيات المباركات الصلوات الطيبات لله السلام عليك أيها النبي ورحمة الله وبركاته السلام علينا وعلى عباد الله الصالحين أشهد أن لا إله إلا الله وأشهد أن محمد رسول الله هذا اللي صلاة اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد هذا الشيشه مولدانا دواء يعني اللهم اغفر لي ما قدمت وما أخرت وما أسررت وما أعلنت وما أسرفت وما أنت أعلم به مني إنك أنت المقدم وأنت المؤخر لا إله إلا أنت اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيايا. ومن ومن المحيا والممات فتنة المسيح الدجال ഇനി പ്രത്യേകമായി സുബി നമസ്കാരത്തിലുള്ള ശേഷം പറയേണ്ട ഒരു പ്രാർത്ഥനയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം അള്ളാഹു وتولني فيما توليت، وبارك لي فيما اعطيت، وقني شر ما قضيت، فانك تقلي ولا يقل عليك، وانه لا يذل من واليت، ولا يعز من عاديت. تباركت ربنا وتعاليت، فلك الحمد على ما قضيت. أستغفرك وأتوب إليك. وصلى الله على خير خلقه سيدنا محمد النبي الأمي وعلى آله وصحبه وسلم ربي غفير ورحم وأنت أرحم الراحمين